കെഎസ്ടിഎ സംസ്ഥാന സമ്മേളനം 7 മുതൽ 10 വരെ കണ്ണൂരിൽ നടക്കും. സമ്മേളനത്തിലെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സ്വാഗത സംഘം ചെയർമാൻ എം വി ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ വലിയ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ചതായി കെഎസ്ടിഎ സംസ്ഥാന സെക്രട്ടറി എൻ ടി ശിവരാജനും പറഞ്ഞു. വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ അടക്കം ചർച്ചയാകുന്ന കെഎസ്ടിഎ സംസ്ഥാന സമ്മേളനത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘടക സമിതി ചെയർമാൻ എം വി ജയരാജൻ പറഞ്ഞു. കേരളത്തിൽ 100,000-ത്തിലധികം അംഗങ്ങളാണ് കെഎസ്ടിഎക്കുള്ളത്. മൂന്നാം തവണയാണ് കെഎസ്ടിഎ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി വിപുലമായ അനുബന്ധ പരിപാടികളാണ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്നത്. 6-ന് കൊടിമര പതാക ജാഥകൾ പ്രയാണം തുടങ്ങും. 7-ന് CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നായനാർ അക്കാദമിയിലാണ് സമ്മേളന പരിപാടികൾ നടക്കുകയെന്നും എം വി ജയരാജൻ പറഞ്ഞു. സമ്മേളനം 7-ാം തീയതി രാവിലെ 10 മണിക്ക് CPIM സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. 9-ാം തീയതിയാണ് റാലിയും പൊതുസമ്മേളനവും. പൊതുസമ്മേളനം മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളന നഗരിയിലേക്ക് ഉയർത്താനുള്ള കൊടിമരം പതാക ദീപശിക ഈ ജാഥകൾ February 6 ആരംഭിക്കും. 9-ന് പൊതുസമ്മേളനം കളക്ടറേറ്റ് മൈതാനിയിൽ നടക്കും. സംഘടനയുടെ കരുത്ത് വിളിച്ചോതുന്ന പ്രകടനവും ഉണ്ടാകും. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 10-ന് പുതിയ കൗൺസിലിന്റെ തെരഞ്ഞെടുപ്പ് നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും ഉണ്ടാകും. കെഎസ്ടിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണം അവർ നിർമ്മിച്ചു നൽകിയ വീടുകളാണെന്ന് എം വി ജയരാജൻ പറഞ്ഞു. ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ മേഖലയോടുള്ള അവരുടെ ഇടപെടലുമാണ് മറ്റ് സംഘടനകളിൽ നിന്നും കെഎസ്ടിഎയെ വ്യത്യസ്തമാക്കുന്നതെന്നും എം വി ജയരാജൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ യജ്ഞവുമായി എന്നും കെഎസ്ടിഎ ചേർന്ന് നിന്നാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 7 വർഷത്തെ ഇടപെടൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ ആകെ മാറ്റിയതായും കെഎസ്ടിഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ടി ശിവരാജനും പറഞ്ഞു. ഒന്നാം പിണറായി സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണം ലക്ഷ്യം വെച്ച് പ്രഖ്യാപിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും ഇപ്പോൾ 2ാം പിണറായി സർക്കാർ തുടർന്നു വരുന്ന വിദ്യാഗ്രഹണം പദ്ധതിയും നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ മുഖച്ഛായ ആകെ മാറ്റിയിട്ടുണ്ട്. സ്കൂളിൻ്റെ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങളിൽ വിവരണാതീതമായ മാറ്റങ്ങളാണ് ഇതിനകം വന്നിട്ടുള്ളത്. അങ്ങനെയാണ് 5.5 ലക്ഷത്തോളം വരുന്ന കുട്ടികൾ കേരളത്തിൻ്റെ പൊതുവിദ്യാലയങ്ങളിൽ എത്തിച്ചേർന്നത്. ഇനി നമ്മൾ ലക്ഷ്യമിടുന്നത് ഗുണതയുള്ള വിദ്യാഭ്യാസമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള കരുതലോട് കൂടിയിട്ടുള്ള സമീപനമാണ് 2ാം പിണറായി സർക്കാർ ഇപ്പോൾ നടപ്പാക്കി വരുന്നത്. വിദ്യാഭ്യാസ മേഖല ഇന്ന് വലിയ പ്രതിസന്ധിയെയാണ് നേരിടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകളും വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയാകുമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. കെഎസ്ടിഎ സംസ്ഥാന പ്രസിഡന്റ് TD സുധീഷ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ ശശീന്ദ്രൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ AK ബീന, KC മഹേഷ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KC സുധീർ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.